പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹീശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. Cast all your anxiety on him because he cares for you. 1 Peter chapter 5 verse 6. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളുടെ ഒരു പൊതു സ്വഭാവമാണ് നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ടെൻഷനുകളും എല്ലാം നമ്മുടെ കൈകളിൽ തന്നെ കൊണ്ടുവച്ച് നടന്നുകൊണ്ടിരിക്കും. അതൊന്ന് താഴെ വയ്ക്കാനായിട്ട്, അത് ദൈവസന്നിധിയിലൊന്ന് ഇറക്കി വയ്ക്കാനായിട്ട് പലപ്പോഴും നമ്മൾ അറിയാറില്ല, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് അത് പലപ്പോഴും അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളായിട്ട്, ടെൻഷനടിക്കുന്ന ആളുകളായിട്ട്, ഉത്കണ്ഠയുള്ള ആളുകളായിട്ട് തീരാറ് പതിവുണ്ട്. ഇതാ പത്രോസിലൂടെ ശിഷ്യപ്രമുഖനായ പത്രോസ്ലീഹായിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ഉത്കണ്ഠകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. വിശ്വാസികൾക്കുള്ള ഉപദേശമായിട്ടാണ് അത് എഴുതുന്നത്. നമുക്ക് ഇത് ശിരസാ വഹിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ ടെൻഷൻസും ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന കർത്താവ് നമ്മുടെ ഉത്കണ്ഠകളും പ്രത്യേകിച്ച് വിഷമങ്ങളുള്ള പ്രതിസന്ധികളും എല്ലാ മേഖലകളും അവിടുന്ന് ഏറ്റെടുക്കുന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ അനുഗ്രഹാശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ ദിവസം ടെൻഷൻ അടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ കൃപയും അനുഗ്രഹവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം, തിരക്തത്തിൻ്റെ സംരക്ഷണം, പരിശുദ്ധാമ്മയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ ജീവിത നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സവിശേഷമായി ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.